ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങൾ കേൾക്കുന്ന നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വ്ളോഗ്സിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചലഞ്ചസ് അല്ല, കുറച്ച് നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് 24 hours ഇൻ കാർ, പിന്നെ സ്പൈസി ഫുഡ് ചലഞ്ച്, കളർ ഫുഡ് ചലഞ്ച്, വാട്സ് ഇൻ അവർ ഫോൺ, വാട്സ് ഇൻ അവർ ബാഗ്. അപ്പൊ ഇതിങ്ങനെ അഞ്ചും പല പല ദിവസങ്ങളിലായിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ലോട്ടിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ത് കിട്ടുന്നോ എക്സെപ്റ്റ് 24 hours കാർ ചലഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് എടുത്തിട്ട് ബാക്കി എന്റെ നാളെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അത് പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല. അതിന് അതിന് ചിക്കുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഫോർ ഓബിയസ് റീസൺ. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്തേക്കാം. ഞാനാണ് എടുക്കണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ്. അതിൽ 24 hours കാർ ചലഞ്ച് മാത്രമാണെങ്കിൽ നമ്മൾ നാളെ ചെയ്യും. ബാക്കി എന്താണെങ്കിലും കളർ ഫുഡ് ആണെങ്കിലും നാളെ ചെയ്യുള്ളൂ. കാരണം കളർ വന്നിട്ട് ഏതാണ് തീരുമാനിക്കണം. അപ്പൊ ആ ഒരു കളറിലുള്ള ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു സ്ഥലം. വാട്സ് ഇൻ അവർ ഫോൺ, അതാണ് കിട്ടിയത്. അപ്പൊ ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വാട്സ് ഇൻ അവർ ഫോൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പൊ ചിക്കു, നീ കുറെ കാലമായിട്ട് എന്നോട് പറഞ്ഞ സാധനം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അതായത് വാവ് ഫേസ് വാഷ് ആണ് നമ്മുടെ ഈ സാധനം. നല്ലൊരു റിഫ്രഷിങ് ഓറഞ്ച് സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ മുഖം ഇത് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് തരും. എന്ത് ബ്രഷ് ആയിട്ട് ഇങ്ങനെ വറച്ചരച്ച് തരാം. നമ്മൾ റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാക്കിങ്, നമുക്ക് നല്ല പ്രൈസിനും കിട്ടിട്ടോ. പിന്നെ നമ്മൾ ഇത് എവിടെ നിന്നാണ് മേടിച്ചത്? ട്രെൽ ഷോപ്പിന്റെ അകത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഫോഗ്, എന്താണ് ഈ പറഞ്ഞ വാവ്, അതുപോലെ ഉത്തര, പിന്നെ എന്താണ് മമ്മ എർത്ത്, അങ്ങനെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡ്സുകളുണ്ട്. അതുപോലെ നല്ല നമുക്ക് നമ്മൾ റീസണബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും പ്രൈസില്. പിന്നെ നമ്മുടെ അതെ, ഈ പ്രൊഡക്ട്സ് നല്ലതാണ്. നമ്മളിപ്പോ വന്ന പാക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല, നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല നീറ്റ് ആയിട്ട് നമുക്ക് സാധനം എത്തി കിട്ടിട്ടോ. ഷോപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ 399 ആയിരുന്നു. 399 ആണ് ഇതിന്റെ MRP പ്രൈസ്. അതിൽ നിന്ന് നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടി. അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം സൈഡിൽ. അപ്പോൾ നിങ്ങളെല്ലാം ട്രെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അവരുടെ ട്രെൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കോഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതാണ് നല്ല, പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ ലാസ്റ്റ് ചിക്ക് ഡാറ്റ് ചെയ്ത ആരാണെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം നമുക്ക് നോക്കുന്നത് രണ്ടുപേരുടെ വാട്സപ്പില്. ഇപ്പൊ ചിക്കുവിന്റെ ഫോൺ എന്ന് പറഞ്ഞ ഇതാണ് iPhone 11 Pro. എന്റെ ഫോൺ ഹുവായി P30 Lite. അതും സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കുകയാണ്. നമ്മള് കുറച്ച് കഴിയുമ്പോ ഇനി എടുക്കുമ്പോ ഐഫോൺ എടുക്കണം ഓർത്തിരിക്കുന്നുണ്ട് പയ്യ. ഓക്കെ, അപ്പൊ നിന്റെ വാട്സപ്പില് ചിക്കു ലാസ്റ്റ് ചാറ്റ് ചെയ്തിരിക്കുന്നത്, ചാറ്റ് ചെയ്തന്നെ അഞ്ജന അച്ചു ചേട്ടായി. അപ്പൊ പിന്നെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ട് എന്താ കാര്യം? മെസ്സേജ് ഇപ്പൊ ഞാൻ വൈപ്പ് വായിക്കുന്നില്ല, പക്ഷെ എനിക്ക് അത് സ്ക്രീൻ റെക്കോർഡിങ് കിട്ടില്ല. അയ്യോ എന്റെ കുഞ്ഞാവയാ, കുഞ്ഞാവ. എനിക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാവ ദുബായിൽ നിന്ന് നൗ വി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞൊരു ജോബ് വേക്കൻസി ഇത് അയച്ചു തന്നാണ്. കാരണം ഞാൻ വേറെ ജോബ് ദുബായിൽ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ നോക്കാൻ വേണ്ടിയുള്ള പറഞ്ഞ അയച്ചു തന്നാണ്. ദുബായ് അല്ല, അബുദാബിയാണ്. അടുത്തത് എന്താ? ഞാൻ അഞ്ജനയാണ്. പിന്നെ അത് കൂടാണ്ട് അൽക്കുൽത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ യൂട്യൂബിന്റെ ഒരു ഇങ്ങോട്ട് വന്നിരിക്കുന്ന മെസ്സേജ് കേട്ടോ. ഞാൻ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. നമ്മളെ സ്വന്തം യൂട്യൂബ്, യൂട്യൂബിൽ ലാസ്റ്റ് എന്റെ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിജോ വ്ളോഗ്സ് തന്നെ കേട്ടോ അടിച്ചു നോക്കുകയാണെ. അതിന് താഴെ മലയാളം സോങ്സ്, DJ ഹിക്കപ്പ്, നമ്മുടെ മ്യൂസിക് ഒക്കെ ഇടാറില്ല, അടിപൊളി മ്യൂസിക്. പുള്ളിയുടെ ചാനൽ, കാരണം അതിലൊരു പാട്ടുണ്ട് അമ്മന്നും പറഞ്ഞു. അത് നമ്മുടെ എന്റെ പറഞ്ഞു തീർന്നിട്ടല്ല നിന്റെ പറയുന്നത്. DJ ഹിക്കപ്സിന്റെ ചാനല് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മുടെ
വാവയ്ക്ക് ഇഷ്ടമുള്ള ജോഡൂസിന് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞല്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അത് ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യും. പിന്നെ നാനോ എൻജിൻ അങ്ങനെ അങ്ങനെ. എന്റെ ലൈഫ് ആൻഡ് ട്രാവൽ ബൈ രാകേഷ് ആണ്, പിന്നെ മീനു ശങ്കറിന്റെ ചാനലാന്ന് തോന്നുന്നു, പിന്നെ ഈ ബുൾജെറ്റ്, പിന്നെ പച്ചരി ആ ഓണത്തിന്റെ സമയത്തൊക്കെ റെസിപ്പി, പിന്നെ പാട്ടുകളൊക്കെ. സിംഗപ്പെണ്ണ് ചിക്കുന്റെ ചിക്കുന്റെ ഫേവറേറ്റ് പാട്ടാ സിംഗപ്പെണ്ണ്. പിന്നെ വില്ലൻ ഹബ് എന്താ? ഞാനടുത്തത് ഞാൻ ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമിലെ ലാസ്റ്റ് മെസ്സേജും അതിൽ ലൈക്ക് കിട്ടിയേക്കുന്നതും. ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മളെ മെസ്സേജ് ലാസ്റ്റ് അയച്ചിരിക്കുന്നത് ആർക്കാന്നുള്ളത് നോക്കണം. ഞാൻ അയച്ചത് എനിക്ക് മെസ്സേജിൽ അയച്ചിരിക്കുന്നത് ഞാനും അനീനും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഒരു മെസ്സേജ്. അവര് എന്തെങ്കിലും നല്ല ഫണ്ണി വീഡിയോസ് ഉണ്ടെങ്കിൽ അവർ ആ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി. പിന്നെ എന്താണ് ദ ക്ലച്ച്ലെസ് എന്നും പറഞ്ഞൊരു ഇതിന് ഞാനൊരു ഡൗട്ട് ചോദിച്ചു അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ആർക്കും അയച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ലോ. പിന്നെ ഞാൻ ചിക്കുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കുവിനും സ്റ്റോറിയോ ഏതാണ്ട് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെ കുറച്ച് പേർക്ക് മെസ്സേജ് വരുന്നവർക്കൊക്കെ മെസ്സേജ് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് ലിങ്ക്സ്. ഇപ്പൊ ഈ സൈഡിൽ കാണാനാണ് എന്റെ ഇത്, നിന്റെ ഈ സൈഡിൽ, എന്റെ സൈഡിൽ നിന്റെ ഒരു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് പ്രാവശ്യം ഷോ മീ യുവർ ഫോൺ എന്നും പറഞ്ഞൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ മൂലക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ആ വീഡിയോ കാണാത്തതുകൊണ്ട് അത് കണ്ടു നോക്കുക, സമയം പോലെ കണ്ടു നോക്കുക കേട്ടോ. ആ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തേക്കണ ആരെയാണ്, ഇൻസ്റ്റാഗ്രാം സെർച്ച് എടുക്കുക. അപ്പൊ ഞാൻ സറഫ് വ്ളോഗ്, പിന്നെ എന്താ പ്രതീകി താപ്പ, അങ്ങനെ കുറെ എൽദോ ചെല്ലിയൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ പേര്, അങ്ങനെ കുറെ റാൻഡം ആയിട്ടുള്ള. ഞാൻ റംസാൻ മുഹമ്മദ്, മണിക്കുട്ടൻ, കുഞ്ചാക്കോ ബോമൻ, നസ്രിയ ഫഹദ്, അതൊക്കെയാണ് എൻ്റെ വന്നേക്കുന്നത്. ഞാനാണ് വിളിക്കേണ്ടത്. സാറെ ചോദിക്കാനായിട്ട് എന്റെ ഒന്നും ഇല്ലല്ലോ ഭഗവാനെ. കോൾ ഹിസ്റ്ററി ഓക്കെ. ലാസ്റ്റ് കോൾ ഹിസ്റ്ററി റിസീവ്ഡ് ആൻഡ് ഡയൽഡ്. എനിക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പറാണ് ഫ്ലിപ്കാർട്ട് ട്രാവൽസിന്റെ. ഞാൻ നേരത്തെ ദുബായിക്ക് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് ട്രാവലില്. അവര് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഏപ്രിൽ 21 പോകാൻ വേണ്ടിയിരുന്നത്. അപ്പോ ഏപ്രിൽ 20 ആയപ്പോ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയില്ല ദുബായിലേക്കുള്ള. അപ്പൊ ഞാൻ 21 ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ആ പൈസ ഇതുവരെ റീഫണ്ടും ആയിട്ടില്ല, ബാക്കി ഷെഡ്യൂലും ആയിട്ടില്ല. അപ്പൊ അവരിങ്ങനെ എന്നും വിളിക്കും, സാർ 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ശരിയാക്കി തന്നേരെ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തേക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിളിച്ചിരിക്കുന്നത് നമ്മൾ ഈ കാറ് മേടിച്ച ആ പയ്യനുണ്ട്, പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ചിക്കുനെയാണ് വിളിച്ചിരിക്കുന്നത്, പിന്നെ അനിയൻ കുഞ്ഞു വിളിച്ചാണ്, പിന്നെ വീണ്ടും ഞാൻ വന്നേ സ്ക്രീൻ ഫുള്ള് കാണിക്കാന്ന് ഓർത്തു. എനിക്ക് രാവിലെ മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ മമ്മി. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്, ഞാൻ ചിക്കു അങ്ങോട്ട് ആരെയും വിളിക്കാറ് വിളിച്ചു, മറ്റേ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കുവിന്റെ ഗാലറി എടുക്കുക, ലാസ്റ്റ് എടുത്ത സെൽഫി അല്ലെങ്കിൽ ലാസ്റ്റ് എടുത്ത ഫോട്ടോ, ലാസ്റ്റ് എടുത്ത റീസെന്റ് എടുക്കുക. ക്യാമറയിൽ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഫോട്ടോ, ക്യാമറയിൽ ഞാൻ ലാസ്റ്റ് എടുത്തേക്കുന്ന ഫോട്ടോ ജോഡുവിന്റെ ഫോട്ടോസ് ആണ്. അത് തന്നെയാണ് എനിക്കും വന്നേനെ, അത് ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തത്. ഞാൻ എടുത്തിരിക്കുന്ന ഇതാണ് ഞാൻ ലാസ്റ്റ് എടുത്ത വാവയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ, ഇതാണ് ഞാൻ അതിന്റെ കൂടെ ലാസ്റ്റ് എടുത്തിരിക്കുന്ന സെൽഫി. ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ കിടക്കുന്ന സെൽഫി ഒന്നും ഞാൻ എടുത്തെടുക്കാം കൊറേ നാളായിട്ടോ, സെൽഫി ഇല്ല, കൊറേ സെൽഫി എടുക്കാറില്ല. ചിക്കു ടൈം കിട്ടാറില്ല. നീ ചിക്കുന് നന്നായിട്ട് ഫോട്ടോ എടുത്തെടുക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട്. അയ്യോ, അടുത്തത് നിന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി, ഇതിന്റെ ഗൂഗിൾ ക്രോമിൽ കേറിയിട്ട് സെർച്ച് ഹിസ്റ്ററി. എന്റെ ഹിസ്റ്ററി ഇതാണ്, എന്റെ ഇതാണ് ഈ കാണുന്നതാണ്. ഇപ്പൊ നിങ്ങക്ക് കാണാം, ഫസ്റ്റ് ഗൂഗിൾ ക്രോമിൽ കയറി ഗൂഗിൾ സെർച്ച് ചെയ്തേക്കുന്നു, അതിന്റെ താഴെ COVID-19 സെർച്ച് ചെയ്തേക്കുന്നു, പിന്നെ കോവിഡ് വാക്സിൻ കേരള സെർച്ച് ചെയ്തേക്കുന്നു. ഫുള്ള് കോവിഡ് വാക്സിൻ്റെ ഇത് മാത്രം എൻ്റെ കയ്യിൽ ലാസ്റ്റ് കുറേ ഇത്. അതിന് മുന്നേ എന്താണ് FOC, അതായത് FOC ഫുൾ ഫോം എന്താണെന്നറിയാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്തേക്കണെയാണ്. പിന്നെ അങ്ങനെ സൈൻ ഇൻ ചെയ്തേക്കണേൻ്റെ ഒക്കെ കുറേ, വേറെ ഒന്നുമില്ല ബാക്കി. ഐ വാസ് നെർവസ്. എന്നെ പ്രത്യേകിച്ചൊന്നും കാണാമല്ലോ. ആമസോൺ, മിന്ത്ര, ക്രിക്ബസ്, ടോപ്സ്,
ഫീഡിങ് ടോപ്സ്, അതായത് നമ്മള് ടോപ്പ് ഇട്ടിട്ട് കൊച്ചിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള, പിന്നെ പാർട്ടി വെയർ ഡ്രസ് ഫോർ ബേബി ബോയ്സ് ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫോൺ. ഞാൻ എന്റെ ഫോൺ ചിക്കുവിനെ കൊണ്ട് ചിക്കുവിന്റെ ഫോൺ ഞാനും നോക്കാന്ന് ഓർത്തായിരുന്നു ഇരുന്നേ, ബട്ട് ചിക്കു ഞാൻ ചിക്കുവിന്റെ മെസ്സേജ് അയച്ച കാണേണ്ടത് വായിക്കരുത് എന്നുള്ള രീതിയിലാണ്. എന്തോ ലേഡീസ് പേഴ്സണൽ മാറ്റർ ആയിരുന്നു, ഞാനത് വായിക്കില്ലായിരുന്നു. അപ്പൊ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ അത് എന്താ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗ്. ഇനി അടുത്ത ഇതിലുള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ ബെൽ ബട്ടൺ കൂടി സെലക്ട് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഈ ചെയ്യാം ഇനി ചെയ്യാനുള്ള നാലെണ്ണത്തിൽ നിങ്ങൾക്ക് ആദ്യം കാണേണ്ട ഏതാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞ സെലക്ട് ചെയ്ത് ഫസ്റ്റ് അത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പുഴയുടെ അരികത്ത് പോയിരുന്ന കുക്കിംഗ് വീഡിയോ, മഴ ഇപ്പൊ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് മഴയൊന്ന് മാറിയിട്ട് സെറ്റ് ആക്കുന്നതാണ്. കാരണം അങ്ങോട്ട് ഇപ്പൊ വണ്ടി പോയാൽ വണ്ടി താന്നു പോകും, അതുകൊണ്ടാണ്. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലാങ്ങം കൊണ്ട് പോയി താന്നു പോയതായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജോ ആൻഡ് പ്രിയ. ബൈ. ഒരു മേക്കപ്പും ഇല്ലാത്ത എന്റെ പക്കാ മുഖമാണ്. അതെ, ഫസ്റ്റ് റെക്കോർഡിങ് എന്റെ വന്നിട്ടില്ലെങ്കിൽ വേറെ ഒന്നും അല്ലാട്ടോ. റെക്കോർഡിന് എന്താ പ്രശ്നം വന്നതുകൊണ്ടായി.